നമസ്കാരം. സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. നമുക്കറിയാം, മാർച്ച് മാസത്തെ പെൻഷൻ്റെ വിതരണം ജൂൺ മാസം 8-ാം തീയതിയോടുകൂടി ആരംഭിക്കുകയാണ്. അപ്പോൾ സംസ്ഥാനത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ രണ്ട് രീതിയിലാണ് പെൻഷൻ വിതരണം നടക്കുന്നത്. ഒന്ന്, സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ വഴി നമ്മളുടെ പെൻഷൻ നേരിട്ട് നമ്മളുടെ വീടുകളിൽ എത്തിക്കുകയും മറ്റൊന്ന് നമ്മളുടെ പെൻഷൻ ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടുകളിലേക്ക് സംസ്ഥാന സർക്കാർ നേരിട്ട് തുക നിക്ഷേപിക്കുന്ന രീതിയുമാണ് എന്നുള്ളത്. ഇതിൽ കൈകളിൽ നേരിട്ട് പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ 1600 രൂപ തന്നെ നമ്മളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾ കൃത്യമായും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പെൻഷൻ തുക നിക്ഷേപിച്ചു കഴിഞ്ഞ് നമ്മൾ തുക പിൻവലിക്കുമ്പോൾ അതിൽ കുറവുകൾ വരാൻ സാധ്യതയുണ്ട്. കൃത്യമായും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളുടെ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ ആ ഒരു ബാങ്ക് എത്രയാണോ അതിൽ മിനിമം ബാലൻസ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു തുക നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ കൃത്യമായും ശ്രദ്ധിക്കുക. എല്ലാ മാസവും ഇത്തരത്തിൽ മിനിമം ബാലൻസ് കൃത്യമായും മെയിൻറ്റെയിൻ ചെയ്യാത്ത അക്കൗണ്ടുകളിലേക്ക് നമ്മളുടെ പെൻഷൻ തുക എത്തുമ്പോൾ അതിൽ നിന്നും അവർ തുക ഈടാക്കുന്നതായിരിക്കും. മിനിമം ബാലൻസ് അക്കൗണ്ടിൽ നിലനിർത്താത്തതിനുള്ള ഫൈൻ അവർ ഈടാക്കിയതിന് ശേഷമുള്ള തുക മാത്രമേ നമുക്ക് പിൻവലിക്കാൻ കഴിയുകയുള്ളൂ. ഇനിയും സീറോ ബാലൻസ് അക്കൗണ്ടാണ് നമ്മൾ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ ഒരു അക്കൗണ്ടുകൾ വഴി ഒരു വർഷം നടത്താൻ കഴിയുന്ന പരമാവധി ഇടപാടുകൾ നമ്മൾ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നടത്തുന്ന ഓരോ ഇടപാടിനും നിശ്ചിത തുക അവർ ബാങ്ക് ഈടാക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ സീറോ ബാലൻസ് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾ ഈ ഒരു കാര്യം കൂടി ഓർമ്മ വയ്ക്കുക. അപ്പോൾ ജൂൺ മാസം 8 മുതൽ നമ്മളുടെ അക്കൗണ്ടുകളിലേക്കൊക്കെ പെൻഷൻ തുക എത്തിച്ചേരും. പെൻഷൻ വിതരണം സംബന്ധിച്ച എല്ലാ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമൊക്കെ ആയിട്ട് നിങ്ങൾ ദയവായി ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും കൂടി കാണുക. താങ്ക്.